ولكن ولكن هذا هو
ആളുകളുടെ തട്ടിമാറ്റിയും തമ്മാരെ തരത്തിന്റെ അധപതനത്തിലൂടെ തീർക്കാനാണ് ഭാവമെന്ന് മോനെ നീ വിചാരിച്ചതുപോലെ അവസാനിക്കുകയില്ല ഈ ലോകം. കല്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിന്റെ ധാരണകളെ തിരുത്താൻ അറബിയിൽ ഉപയോഗിക്കുന്ന ഭാഗമാണ് കല്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല നീ വിചാരിക്കുന്നതും കണക്ക് കൂട്ടുന്നതും പോലെയല്ല. നീ ചെയ്യുന്ന എല്ലാ ദുർക്രമത്തിന്റെ അനന്തരഫലം പുറകെ നീ തന്നെ അത് അനുഭവിക്കേണ്ടതാണ്. എല്ലാ നീ എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നിന്റെ ജീവിതത്തിന് മാത്രമല്ല, അത് നിന്റെ പ്രകൃതിയിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ആകാശത്ത് പ്രതിഫലിക്കുന്ന സൂര്യന്റെ പ്രകാശം നിന്റെ ശരീരത്തിൽ ഏൽക്കുമ്പോ തൊലികൾ പോലും ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ എല്ലാ നിന്റെ പ്രവർത്തന വൈകല്യത്തിന് അനിതര സാധാരണമായ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ലോകാവസാനത്തിന്റെ മുന്നോടിയായി ലോകത്തെ എങ്ങനെ ഒരുക്കണമോ ആ ഒരു രീതിയിലേക്ക് കടന്നു പോവുകയാ. ആദിന്റെ കഥ നിങ്ങൾ പഠിക്കാത്തതല്ല, സമൂഹത്തിന്റെ കഥ നിങ്ങൾ പഠിപ്പിക്കാത്തതല്ല. وبوأكم في الأرض أتتخذون من سهولها قصورا وتنحتون من الأجبال بيوتا فاذكروا على الله فلا تعثوا في الأرض مفسدين. الله فريان فرد ربنا كرنا نكره التوت كنت ديني كاني ولا ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പക്കാർ പോലെ ജീവിക്കാൻ പാടില്ല, ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഏത് സമയത്ത് മനുഷ്യൻ ഭൂമിയിൽ കുഴപ്പം ഇരിക്കുന്നുവോ ആ സമയത്ത് അവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ക്രമാതീതമായി കുതിച്ചുയരുന്ന ചൂട് നാല് പേര് കൂടുന്നിടത്ത് വത്തമാടമേറാ. ആര് ആരെ കണ്ടാലും ഇപ്പോൾ ആദ്യം പറയുന്നത് എങ്ങനെയുണ്ടെന്നാണ് നേരത്തെ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്തോ ഒരു ചൂടാണ്. എവിടെ പോയാലും ഇന്ന് മലയാളി എന്നല്ല, ഓരോരുത്തരും ആദ്യം കാണുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം എന്നല്ല, അതിനു മുമ്പേ കോളറ് വരട് കൊണ്ടൊന്ന് തട്ടി നാട്ടിയിട്ട് ഹൗ എന്തോ ഒരു വല്ലാത്ത ചൂടാ. പൊന്നുപോലെ അനുമാനം പറയുന്നതല്ല, ഇസ്ലാമിക ലോകത്തിന്റെ പ്രബലമായ മാനദണ്ഡ ഗ്രന്ഥമായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ചൂട് ക്രമാതീതമായി വർദ്ധിച്ചാൽ നിങ്ങൾ ഒരു കാലഘട്ടം എത്തുമ്പോ ആ സമയത്ത് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചാൽ ആ സമയത്ത് നിങ്ങൾ ലോഹന നമസ്കാരത്തെ പിന്തിച്ചോളണേ. ആ സമയത്ത് നമസ്കാരം കറക്റ്റ് സമയത്ത് തന്നെ അറിയാമല്ലോ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കേണ്ടത്. കൃത്യസമയത്ത് നിസ്കരിക്കണമല്ല, എന്നാല് ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും വെളിയിലോട്ടിറങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിന്റെ തൊലി പോലും ചുട്ടുകൊള്ളുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ലോഹര നമസ്കാരത്തെ പിന്തിച്ചോട് ആ ചൂട് കാരണത്താൽ ലോഹര നമസ്കാരത്തെ ആ സമയത്ത് നിങ്ങൾ നിർവഹിക്കണ്ട. ആ സമയത്ത് ലോഹര നമസ്കാരം പിന്തിക്കൽ അനുവദനീയമാണ്. ആ സമയത്ത് നിങ്ങൾ വെളിയിലിറങ്ങരുത്. ചൂടുവല്ലാതെ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വെളിയിലിറങ്ങരുടേ. കാരണം എന്തെന്നറിയോ, ഈ ചൂട് സൂര്യന്റെ ചൂടല്ല, റോസോളേറിന് സുഷിരം വന്നപ്പോ ഉണ്ടായതല്ല. ശാസ്ത്രമേതൊക്കെ നിഗമനം പറഞ്ഞാലും ഇത് കമ്പനിയുടെ പുകവാതകം വന്നതുകൊണ്ട് അന്തരീക്ഷത്തിൽ പൊല്യൂഷൻ ഉണ്ടായതല്ല. അത് മാത്രമല്ല, കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, എന്താ ഈ ചൂടെന്നറിയോ, ആ ചൂട് സഹനബാ, ഇത് നരകത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗം ഭൂമിയിലെ ാണ്. ചില സമയത്ത് നരകത്തിന്റെ ചൂട് വല്ലാതെ ചൂട് കൂടുമ്പോ അത് ഭൂമിയിലേക്ക് പതിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകത്തെ കുറിച്ച് പറയുന്നത്
പറയുമ്പ പേടിയില്ലാണ് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പ ആശയില്ലാണ് ആധുനിക ലോകത്തിന്റെ അധപതനത്തിലൂടെ നടന്നു പോകുന്ന പുതുതലമുറയോട് ഈ ചൂട് പോലും നരകത്തിന്റെ ചൂടാണിത് എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നൽകിയില്ല മുസ്ലിം എടുത്ത് തുറന്നു നോക്കാൻ ഹദീസിന് കാണാം സഹാബ ഒരു ദിവസം അള്ളാഹുവിനോട് നരകം ആവരാതി പറഞ്ഞു അത്രേ ഈ ചൂടിൽ കേക്കേണ്ട വളവാണിത് പറഞ്ഞത് തന്നെ പറയാനല്ല സാഹചര്യമനുസരിച്ച് പറയാനാണ് പലത് നരകം ഒരിക്കൽ അള്ളാഹുവിനോട് പരാതി പറഞ്ഞു അള്ളാഹുവേ നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു അള്ളാഹ നരകം അള്ളാഹുവിനോട് പരാതി പറയുമല്ലോ നിങ്ങൾ ആരും അത്ഭുതപ്പെടുന്ന നരകം പരാതി പറയോ അതേ ഖുർആൻ പറയുന്നത് നരകം എന്ന് പറഞ്ഞാൽ കുഴി കുടിച്ചിട്ട് അള്ളാഹുദിനകത്ത് കുറെ തീക്കട്ട ഇട്ടിട്ട് മനുഷ്യനെ ഇട്ടാൻ പറ്റുന്ന കുണ്ടല്ല നരകമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു സിദ്ധിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിനകത്ത് കുറെ പാമ്പും തേളും കുറെ തീക്കട്ട ഇട്ടൊരു കുഴിയല്ല നരകം നരകം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ സംസാരിക്കും മനസ്സിലായോ നിങ്ങൾ വിചാരിച്ച നരകം എന്നൊരു കുഴി കുടിച്ചിട്ട് അവിടെ ഇട്ടിരിക്കാൻ അല്ല നരകം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ശക്തിയാണെന്ന് വിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞതല്ല ഖുർആൻ മനസ്സിലാവാനല്ല നമുക്ക് പറയേണ്ടത് ഒന്ന് തലയാട്ട മനുഷ്യന്മാരെ അതും ആടൂല അള്ളാഹു നമുക്ക് ബോധം തരട്ടെ എല്ലാരും ഇപ്പൊ നേരത്തെയൊക്കെ നമ്മൾ പറയും എന്തുണ്ട് വിശേഷം ചോദിക്കണതിനപ്പുറം ചിങ്ങനെ ഇട്ടിട്ട് എന്താ ചൂട് 68 വർഷത്തിനിടയിൽ ഇത്രയും വലിയ ചൂടുണ്ടായിട്ടില്ല ആ ചൂട് നരകത്തിന്റെ ചൂടൻ അതാണ് സൂറത്തു തകാസുർ അവസാനം പറഞ്ഞ പ്രമേയം അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഞാൻ ഈ ഒരു ചൂട് വന്നത് കൊണ്ടാണ് ഈ സൂറത്ത് തന്നെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ നരകം എന്ന് പറഞ്ഞാൽ സംസാര ശക്തിയുള്ള പടച്ചളപ്പിന്റെ ഒരു وتقول هل من مزيد وزرفت الجنة للمتقين غير بعيد الله فريا نال نرقم الله والله نرق تود بل تدولك نرقم نرق وعير ورنج نرقم സമയത്ത് നരകം നമ്മളെ പോലെ സംസാരിക്കും അത്രേ അല്ലാ എന്റെ വയറ് നിറഞ്ഞിട്ടില്ല അല്ലാ എല്ലാ തമ്മാടികളും എന്റെ വയറിലോട്ട് വന്നാലും എന്റെ വയറ് നിറയില്ലെന്ന് നരകം തമ്മാടികളുടെ നേരെ വർത്തമാനം പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് നരകം സംസാരിക്കുമെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ നരകം ഒരിക്കൽ അല്ലാഹുവിനോട് പരാതി പറഞ്ഞു അല്ലാഹുവേ എന്താ നരകം പറഞ്ഞ പരാതി എന്നറിയോ അല്ലാഹുവേ അല്ലാഹുവേ എന്റെ ഭാഗത്തിന്റെ എന്റെ നരകം പറയാ റബ്ബേ എന്റെ രണ്ട് സൈഡുകൾ തമ്മിൽ എപ്പോഴും വലിയ വഴക്കാണ് നരകം പറഞ്ഞ പരാതി അല്ലാഹുവേ എന്റെ നരകത്തിന്റെ രണ്ട് ഭാഗങ്ങൾക്കാലം എപ്പോഴും അവര് പരസ്പരം വഴക്കിലാണല്ലോ എന്നാണ് നരകമേ നിന്റെ ഇരു ഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള കാരണമെന്തോ അല്ലാഹുവേ നരകത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള കാരണം എന്റെ ഒരു ഭാഗത്തെ ചൂട് മറുഭാഗത്തെ നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയില്ല അല്ലാ തങ്ങളെ കേട്ടുകൊള്ളുക തലമറക്കാങ്കടിയാട് നിസ്കരിക്കാങ്കടിയാട് ആധുനിക ധനദേശം നരകമെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല നിലവിളിക്കുന്നത് ആ നരകം തന്നെ നിലവിളിക്കുകയാ നരകത്തിന്റെ ഒരു ഭാഗം പറയുന്നു അല്ലാഹുവേ അതിന്റെ മറുഭാഗത്ത് നിന്ന് വരുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ